ഇവനോടുള്ള ഇറച്ചിക്കോഴി അറുത്തപ്പോൾ അത് മരിച്ചതാണ്. മരിച്ചു കഴിഞ്ഞാൽ ഈ കോഴിന് ഈ തെങ്ങായ വിശാലമായ വളപ്പിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുക, പിടിച്ചോണ്ട് ഇങ്ങനെ വലിക്കുക. വലിക്കുമ്പോൾ ഒരു ഗ്യാസ് അങ്ങനെ പോകും. അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് ഈ തൊപ്പട്ടകൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള ടേബിളുകൾ ശല്യം അത് കച്ചറയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തോർത്തി ഒരു ക്ലീൻ ഷേവ് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ആ തൊലിയെടുത്ത് അവിടെ തന്നെ വെക്കുക, എറിയരുത്. കാരണം ബാക്ടീരിയയാണ്, അണുക്കൾ പകരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വലിക്കുക, ഈ വലിച്ചിട്ട് കോയിന് ഇങ്ങനെ തൊപ്പട്ടകളെല്ലാവർക്കും ഒന്ന് ക്ലീൻ ചെയ്ത് ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ കത്തിയെടുത്ത് അങ്ങനെ അങ്ങ് മുറിക്കുക. മുറിച്ചിട്ട് ഇതിന് രോമങ്ങളെല്ലാം വേണ്ടാത്ത സാധനങ്ങളെ വേസ്റ്റെല്ലാം കൂടി കളയുക. കളിച്ച് കാലിൽ പരിചയിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. അതിന് മുല്ലക്കുണ്ടി എന്ന് പറയുന്ന സാധനമായിട്ട് ഇതങ്ങ് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കത്തിയിട്ട് അത് അന്നനാളം എന്ന് പറയുന്ന അന്നനാളത്തിലുള്ള ഭക്ഷണം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈറ്റിംഗ് സഞ്ചി, ഈറ്റിംഗ് സഞ്ചി എന്ന് പറഞ്ഞാൽ ഭക്ഷണം നിർത്തുന്ന സ്ഥലം. വാടിസ പച്ചപ്പുല്ല്, ഈ പച്ചപ്പുല്ലിൻ്റെ കൂടെ വരുന്നതല്ല, നെൽത്തൊട്ടുണ്ട് ഇതിനോട് വരുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കുടിക്കാം. കുടിച്ചിട്ട് അത് വള്ളിയോടെ ഉണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഫോൺ ചെയ്യാം, ഹലോ എവിടെയെങ്കിലും ഒന്ന് ചോദിക്കാം. വേറെ കട്ട് ചെയ്യാം, റേഞ്ചില്ല എന്നർത്ഥം. നിങ്ങൾ എടുക്കുക, ഇതാണ് കറള് ലിവർ കാക്കപ്പറണ്ടി പച്ചക്കോട്ടൽ എന്ന് പറയുന്നതിൽ പിത്ത ആമാശയം. ഓ പഠിച്ചോടെ കുറെ പെരുത്തായി, അടുത്ത ഷൂട്ടിങ്ങിൽ വരാം. നമസ്കാരം.